ഏറ്റവും ആദരവും പ്രിയവുമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുസ്ലിമായി ജനിച്ച നാം മുഅ്മിനായി ജീവിക്കുന്ന നാം മുത്തഖീങ്ങളാവാൻ ആഗ്രഹിക്കുന്ന നാം മുവഹ്ഹിദുകളായി ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന സ്വർഗത്തിൻ്റെ അവകാശികളിൽ ഉൾപ്പെടാനുള്ള തൗഫീഖിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കണമേ എന്നോ അതിനുള്ള തഖ്‌വ ഓരോരുത്തരും ആർജിച്ചെടുക്കണമേ എന്നും ആമുഖമായി ആത്മാർത്ഥമായി വസ്വിയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മുവഹ്ഹിദുകളായി കാമിലായി ഈമാനോടുകൂടി കലിമയുടെ ആളുകളായി മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്തുകൊണ്ട് എന്തുകൊണ്ടാ എങ്ങനെയും ജീവിക്കാം അല്ലേ എങ്ങനെയും ജീവിക്കാം പക്ഷെ എങ്ങനെയെങ്കിലും മരിക്കാൻ പറ്റുമോ ഇല്ല ഈ മിമ്പറിൽ നിന്ന് ഇതുപോലെയുള്ള നൂറ് നൂറായിരം മിമ്പറുകളിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് കേൾക്കുന്ന ഒന്നാണ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ മുസ്ലിമുകളായിക്കൊണ്ടല്ലാതെ നിങ്ങളിൽ ഒരാൾ പോലും മരണപ്പെടരുത് എന്നാണ് അള്ളാഹു മുസ്ലിം ഉമ്മത്തിന് മുവഹ്ഹിദുകളായി മരിക്കാനുള്ള ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ സഹോദരങ്ങളെ അതിനുള്ള മാർഗം എന്താ വ്യക്തിപരമായി കുടുംബപരമായി സാമ്പത്തിക ദാമ്പത്യ അനന്തരാവകാശ മേഖലകളിലൊക്കെ റബ്ബ് എന്താണോ പഠിപ്പിച്ചത് അവിടെ സമയന വാത്തായന അതിൻ്റെ അപ്പുറത്തേക്കില്ല റബ്ബെന്തു പറഞ്ഞോ അതാണ് എൻ്റെ ഫൈനൽ ഡിസിഷൻ എൻ്റെ അവസാനത്തെ വിധി അള്ളാഹുവിൻ്റെ കലാം എന്തു പറഞ്ഞോ അതിൻ്റെ തഫ്സീലും തഫ്സീറുമായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പഠിപ്പിച്ചോ അവിടെ നിൽക്കും അതാണ് മുസ്ലിം ഒതുങ്ങിങ്ങനെ നിൽക്കും സഡൻ ബ്രേക്കാണ് തിന്മകളോടുള്ള സ്വന്തം ആഗ്രഹങ്ങളോടുള്ള വികാരങ്ങളോടുള്ള വിവേകങ്ങളോടുള്ള വിജ്ഞാനത്തോടുള്ള അറിവിനോടുള്ള അവൻ്റെ അവസാനത്തെ ചെന്നു മുട്ടൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എത്തുമ്പോഴാണ് അവിടെ എത്തിയാൽ അവസാനിച്ചു അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് അവതീർണമാക്കി തന്ന അള്ളാഹുവിൻ്റെ കലാം പരിശുദ്ധ ഖുർആൻ അന്യൂനമാണ് 6200 ചില്ലുവാനും ആയത്തുകളുള്ള ഖുർആനിൻ്റെ 114 സൂറകളുടെ ഏതെങ്കിലും ഒരു ഹർഫ് അത് ഇന്ന ഭാഗത്തല്ല വെക്കേണ്ടത് അതിൻ്റെ സ്ഥാനം ഇവിടെയാണ് എന്ന് 14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും തലകുട്ടി നിന്നിട്ടും ഒരു ഇസ്ലാം വിരുദ്ധന് പോലും ഇന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത വിധം മാനവീക ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിനുള്ളിലേക്കോ സൂര്യരശ്മികളെപ്പോലെ തുളച്ചു ചെല്ലാൻ പര്യാപ്തമായ അള്ളാഹുവിൻ്റെ ഖുർആൻ അത് അന്യൂനമാണ് കുറ്റമറ്റതാണ് അതിൻ്റെ നിയമസംഹിതകൾ 5 കൊല്ലമോ 3 കൊല്ലമോ LLB പഠിച്ചത് കൊണ്ട് ഒരാൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല ഒരു അഡ്വക്കേറ്റിന് അള്ളാഹുവിൻ്റെ നിയമത്തെ സംബന്ധിച്ച് പഠിച്ചാൽ ഗ്രഹിച്ചാൽ മനസ്സിലാക്കിയാൽ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ ആദ്യമായാൾ മുസ്ലിമാകണം പേരിട്ടതുകൊണ്ട് കാര്യമില്ല പെണ്ണ് കെട്ടിയതുകൊണ്ട് കാര്യമില്ല തൊലാക്ക് ചെയ്തുകൊണ്ട് കാര്യമില്ല രണ്ടാമത് കെട്ടിയതുകൊണ്ടും കാര്യമില്ല സ്വത്ത് പോകാതിരിക്കാൻ വേണ്ടി സൂത്രവാക്യങ്ങൾ കണ്ടുപിടിച്ചത് കൊണ്ട് ഒരാൾക്കും അല്ലാഹുവിൻ്റെ നിയമസംഹിതയെ ഉൾക്കൊള്ളാൻ കഴിയില്ല ആമൻതു ബില്ലാ സുമ്മസ്തഖിം ആമൻതു ബില്ലാ സുമ്മസ്തഖിം 6 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ആമൻതു ബില്ലാ ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നുള്ളതാ അതുകൊണ്ട് തീർന്നില്ല ഇസ്തിഖാമത്ത് വേണം ഇസ്തിഖാമത്ത് വേണം ഇന്നല്ലദീന ഖാലു പരിശുദ്ധ ഖുർആൻ 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്തിലെ 30-ാമത്തെ ആയത്ത്
إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة لا تخافوا ولا تحزن بيديكندا بيحبرندا دوكيكندا إنه بارني أنا تاتي شريرة تلنا روحنا كنتم بعاق أنبرنا ملائكة تلنا منبل نحن الرب الله هو أنا باري جيم استقامة تود غودي دنيلكين شيء ده مركو ماترمي رتشي يولوم അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീനെ സംബന്ധിച്ച് പഠിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളണമെങ്കിൽ ഒരു പക്ഷേ അവനവന്റെ യുക്തി ലോജിക് ബുദ്ധി തൻ്റെ ഇടം കഴിവ് ഇതൊക്കെ വലുതായിരിക്കും എത്രയുള്ളത് 590 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഞരമ്പുകൾ കൊണ്ട് പൊതിഞ്ഞ ഈ തലച്ചോറ് കൊണ്ട് ഞാൻ ചിന്തിച്ചിട്ട് ഈ അണ്ടകടാഹങ്ങളെ മുഴുവൻ പടച്ചുണ്ടാക്കിയ റബ്ബിൻ്റെ നിയമസംഹിതയിൽ കുറവുണ്ടെന്ന് കണ്ടെത്തിയാൽ ഞാൻ മനസ്സിലാക്കേണ്ടത് അത് എന്നിൽ കുറവുണ്ട് എന്നാണ് എനിക്കെന്തോ കുറവുണ്ട് എൻ്റെ ബുദ്ധിക്കെന്തോ കുറവുണ്ട് എൻ്റെ പക്വതയ്ക്കെന്തോ കുറവുണ്ട് എൻ്റെ അറിവിനെന്തോ കുറവുണ്ട് റബ്ബിനൊരു കുറവുമില്ല അവന് നിറവേ ഉള്ളൂ നൂറു നല നൂർ പ്രകാശത്തിൻ്റെ മേൽ പ്രകാശമുള്ളവൻ രണ്ടാമത് അല്ലാഹുവിൻ്റെ റസൂൽ അനുസരിക്കുക എന്നുള്ളതാണ് എത്ര ഭാഗത്താണ് ചേർത്ത് ചേർത്ത് പറഞ്ഞത് എന്താ അല്ലാഹുവിൻ്റെ റസൂൽ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതും ഇപ്പറഞ്ഞതുപോലെയാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം തീരുമാനിച്ചു പറഞ്ഞു പ്രവർത്തിച്ചു മൗനാനുവാദം നൽകി എന്ന് പറഞ്ഞാൽ ഇനി അതിന്റെ അപ്രതീകില്ല നോക്കൂ സഅദ് റളിയല്ലാഹുവിന് കടന്നു വരിക ഖുൽതു ഔസാനി ഔസി ബിമാലി അല്ലാഹു റസൂലേ ഞാൻ എന്റെ സമ്പത്ത് മുഴുവൻ വസിയത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു കുല്ലഹു മുഴുവൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല പാടില്ല فقال قلت فالثلث الربع الشطر ഇങ്ങനെ അതിൻ്റെ പകുതി ഭാഗം മൂന്നിലൊന്ന് എന്നിങ്ങനെ പറഞ്ഞു 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 പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിന്റെ അനന്തരാവകാശികളെ മറ്റൊരാളുടെ കൈകളിലേക്ക് അവരുടെ സമ്പത്തിന് വേണ്ടി യാചിക്കാൻ വേണ്ടി വിട്ടയക്കുന്നതിനേക്കാൾ ഉപകാരം നിന്റെ അനന്തരാവകാശികൾക്ക് വസിയത്ത് പ്രകാരം തടയപ്പെടാത്ത രൂപത്തിൽ മൂന്നിലൊന്ന് കൊടുക്കൽ തന്നെയാണ് നല്ലത് അവിടെ എന്താ അവിടെ വെച്ചത് അനന്തരാവകാശിയുടെ അനന്തര സ്വത്ത് നഷ്ടപ്പെടുത്തിക്കൂടാ ബാപ്പ ജീവിച്ചിരിക്കുന്നു ബാപ്പ ജീവിച്ചിരിപ്പുണ്ട് മൂന്ന് മക്കളുണ്ട് ആൺമക്കളാണ് മൂത്ത മകൻ വിവാഹം കഴിച്ചു രണ്ടാൺകുട്ടികളുണ്ട് ഒരാക്സിഡൻറ്റിൽ മകൻ മരിച്ചു ഒരാക്സിഡൻറ്റിൽ മകൻ മരിച്ചു അവൻ്റെ രണ്ട് കുട്ടികളും ഭാര്യയും ആ വീട്ടിലുണ്ട് ഈ ഉപ്പ മരിച്ചാൽ വല്യപ്പ മരിച്ചാൽ പിതാമഹൻ ഗ്രാൻഡ് ഫാദർ മരിച്ചാൽ ഈ ഈ മക്കൾക്ക് ഇനി അനന്തരാവകാശ സ്വത്തുണ്ടോ ഇല്ല ഇല്ല ഓ ക്രൂരത പാർശ്വാലിറ്റി സ്വത്ത് ഹനിക്കൽ ഇല്ല ബുദ്ധിയുള്ള തൻ്റെ ഇടമുള്ള കഴിവുള്ള പിതാമഹൻ ചെയ്യേണ്ട കാര്യം ഇതാണ് തൻ്റെ പേരമക്കൾ തൻ്റെ മകൻ്റെ ഭാര്യ അവൾ മറ്റൊരാളുടെ മുമ്പിൽ സാമ്പത്തികമായ രംഗത്ത് കൈനീട്ടാതിരിക്കാൻ അവർക്ക് അർഹമായത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വസീയത്തായിട്ട് എഴുതി കൊടുക്കുക ഇങ്ങനെ സ്വത്ത് വിവരവുമായി ബന്ധപ്പെട്ട് അനന്തരാവകാശ വിവരവുമായി ബന്ധപ്പെട്ട് ഇന്ന് ആധുനിക വർത്തമാന സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണങ്ങൾ കാണുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് അതിൽ അള്ളാഹിൻ്റെ കിതാബ് എന്തു പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു അതിൽ യാതൊരുവിധ ന്യൂനതയും ഇല്ല ഉൾക്കൊള്ളാൻ വല്ല പ്രയാസമുണ്ടോ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഇട്ടെറിഞ്ഞു പോകാം ലാ ഇക്രാഹ ഫിദ്ദീൻ അഡ്വക്കേറ്റാണ് വക്കീലാണ് LLB കഴിഞ്ഞു എഞ്ചിനീയറാണ് ഒരു പ്രശ്നമില്ല ആർക്കും പോകാം ഇത് തുറന്നിട്ട വാതിലാണ് ആർക്കും കടന്നു വരികയും ചെയ്യാം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി വരുമ്പോൾ എഴുതി വെക്കാറുണ്ടായിരുന്നു പ്രവാചകൻ്റെ സഹാബിമാർ ആ 9 പേരിൽ ഒരാളുണ്ടായിരുന്നു അബ്ദുല്ലാഹി ബിൻ സറാഹ് ഖുർആനിലെ സൂറത്ത് ഹജ്ജിലെ മനുഷ്യൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ അലക്കത്തും മുലഅത്തും ഒക്കെ ആയിട്ട് മനുഷ്യനെ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ് ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന ഭാഗത്തെത്തിയപ്പോൾ ഒരൽപ്പ സമയം വഹി വരാൻ താമസിച്ചു അബി സറാഹ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്ന് പറഞ്ഞു അല്ലാഹുവിൻ റസൂലേ അവിടെ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ റസൂലേ ഒരു കണക്ഷൻ ഉണ്ടാകുമായിരുന്നു കേൾക്കാനൊരു ഭംഗി ഉണ്ടായിരുന്നു
അതിനോട് ചേരുന്നൊന്നാണ്. ദിവസങ്ങൾ കഴിഞ്ഞു, അതേ രൂപത്തിൽ അബിസ്രാഹ് പറഞ്ഞതുപോലെയുള്ള രൂപത്തിൽ ഖുർആൻ ആയത്തിറങ്ങി. ഞാനും നിങ്ങളെന്താ മനസ്സിലാക്കുക, ഞാനും നിങ്ങളെന്താ മനസ്സിലാക്കുക, അൽഹംദുലില്ലാഹ്, എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയം അള്ളാഹു അതിന് സർട്ടിഫൈ ചെയ്തിട്ട് ആയത്തിറക്കിയെന്നല്ലേ പറയുക. എന്നാൽ അബ്ദുല്ലാഹിബ്നു സറാഹിൻ്റെ ചരിത്രം പഠിക്കണം. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദെ, അതുവരെ ഉണ്ടായിരുന്ന റസൂലിലേക്ക് പോയി, മുഹമ്മദെ, ഇനി ഞാൻ പറയുന്നത് പോലെയാണ് വഹി വരിക കേട്ടോ. രണ്ട് കൊല്ലത്തോളം മുർത്തദ്ദായി, കണ്ടാൽ പിടിച്ച് തല വെട്ടിക്കളയണമെന്ന കൽപ്പന കൊടുത്തപ്പോൾ രണ്ട് കൊല്ലത്തിന് ശേഷം ഇസ്ലാമിലേക്ക് വന്നു. ഞാൻ ഈ ചരിത്രം പറഞ്ഞത് ഇസ്ലാം എന്ന വീട് തുറന്നിട്ടതാണ്, ആർക്കും ഇറങ്ങിപ്പോവാം, ആർക്കും കയറി വരികയും ചെയ്യാം. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തന് വരാം, ഞാനല്ല എന്ന് പറഞ്ഞാൽ പോവുകയും ചെയ്യാം. പക്ഷെ അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയില്ല. ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും ലാഭം ഇല്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും നഷ്ടം ഇല്ല. ഉള്ള നഷ്ടാർക്ക അവനവനെ തന്നെ. അതുകൊണ്ട് സാന്ദർഭികമായി ആ വിഷയം പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിച്ച് ജീവിച്ചാൽ എന്താ കിട്ടുക, ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് കാരുണ്യം ചെയ്യപ്പെട്ടേക്കാം. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആവശ്യമുണ്ടോ, അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ പറഞ്ഞ രണ്ട് മേഖലകളിലും നിങ്ങൾ വളരെ കൃത്യമായി ജീവിതം കൊണ്ടുപോയി എത്തിച്ചിരിക്കണം. ശേഷം എന്താ പറയാ, വസാരിഉ ഇലാ മഗ്ഫിറതി മിർ റബ്ബികും വജന്ന, വസാരിഉ, നിങ്ങൾ വേഗത കാണിക്കണം, ഇലാ മഗ്ഫിറതി, പാപമോചനത്തിലേക്ക്, വജന്നത്തിൻ, സ്വർഗത്തിലേക്കും. അതിൽ വൈകാൻ പാടില്ല. ഒരു തെറ്റ് പറ്റിപ്പോയാൽ, അബദ്ധം വന്നുപോയാൽ, അനർത്ഥങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മുത്തഖിയായ മനുഷ്യൻ നാളെയാകാം. ഇനി റമദാൻ വരട്ടെ, അടുത്ത സെക്കൻഡിൽ ചെളിയിൽ ചവിട്ടിയ നാളെ ഉച്ചക്ക് കഴിയാന്ന് ആരെങ്കിലും പറയുമോ? വസ്ത്രത്തിൽ ചെളി പുരണ്ടാൽ, അഴുക്ക് പുരണ്ടാൽ നാളത്തേക്ക് നീട്ടി വെക്കുമോ? ഇല്ല. അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് വസാരിഉ ഇലാ മഗ്ഫിറതി മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക്, നിങ്ങളുടെ റബ്ബിലേക്ക്. ആരാ നിങ്ങളെ സൃഷ്ടിച്ചത്? പാദം മുതൽ മൂർദാവ് വരെയുള്ള ഈ ശരീരഘടന നൽകിയതാരാ? സ്പന്ദിക്കുന്ന ഒരു ഹൃദയം നൽകിയതാരാ? ഈ കണ്ണും കൃഷ്ണമണിയും നൽകിയതാരാ? 350 ഗ്രാം തൂക്കം വരുന്ന രണ്ട് കിഡ്നികൾ, അതിൻ്റെ നെഫ്രോണുകൾ, ഒരു ദിവസത്തിൽ ഇത്രയധികം മൂത്രം വിസർജിക്കുവാൻ ഉതകുന്ന രൂപത്തിൽ അവിടെ കൃത്യമായി ശരീരത്തിൻ്റെ ഓരോ രോമക്കൂപ്പങ്ങളിൽ നിന്നും വിസർജിക്കുവാൻ ആവശ്യമായ വിയർപ്പ് ഗ്രന്ഥികളിൽ കൂടി വിയർപ്പ് നൽകുന്നവൻ, ശരീരത്തിൽ ഒരു രൂപ പോലും കൊടുക്കാതെ ഡയാലിസിസ് എന്ന സംവിധാനം ചെയ്യുന്നവൻ, 590 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ഞരമ്പുകൾ ഏതെങ്കിലും ഒരെണ്ണം, അതിൽ ഒരെണ്ണം എടുത്തിട്ട് 10 പ്രാവശ്യമായി കീറി ഏതെങ്കിലും ഒന്നിന് ഷോർട്ട് കട്ട് സംഭവിച്ചാൽ അതിൻ്റെ പേരാണ് പാരലൈസ്. പിന്നെ കൈപൊങ്ങൂല, ചുണ്ട് ചരിയും, കാതു കേൾക്കൂല, കാലും നിവരൂല. അത്രയേ ഉള്ളൂ. എന്നിട്ടും റബ്ബ് നമുക്കൊക്കെ ചാടിയിട്ട്, 3 അടി ഹൈറ്റിൽ ചാടിയിട്ട് 30 മീറ്റർ അപ്പുറത്തുള്ള ഗോൾ പോസ്റ്റിലേക്ക് ഹെഡ് ചെയ്ത് പന്തെത്തിക്കാൻ ഭാഗ്യം നൽകുന്നു. 7 മീറ്റർ ദീർഘം ചാടാൻ പടച്ചോൻ തൗഫീഖ് നൽകുന്നു. 150 കിലോ തൂക്കമുള്ള ബൈക്ക് 2 ഇഞ്ച് ചക്രത്തിൻ്റെ മുകളിൽ കൂടി കറക്കിയിട്ട് മറ്റുള്ളവരെ പേടിപ്പെടുത്താൻ തൗഫീഖ് നൽകുന്നു. കാറിൻ്റെ സൈലൻസറിൽ ശബ്ദവീചികൾ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരെ ഭയപ്പെടുത്തി റോഡിൽ കൂടി ചീറിപ്പായാൻ തൗഫീഖ് നൽകുന്നു. ഒക്കെ ഒരു തൗഫീഖാണ്. ബ്രേക്ക് ഡൗൺ ആയാൽ കഴിഞ്ഞു തൗഫീഖ്, പിന്നെ പള്ളിക്കാട്ടിൽ. അതുകൊണ്ട് ഇനി നാളേക്ക് വെക്കരുത്. അതിന്റെ വിസ്തീർണം, വിശാലത, മംഗലാപുരം എത്ര കിലോമീറ്റർ ഉണ്ട്, അവിടെ എത്ര ഭാഷയുണ്ട്, ഏതെല്ലാം രൂപത്തിലുള്ള ശൈലിയുള്ള ജീവിതമുണ്ട്. എന്നാൽ ഈ അണ്ടകടാഹങ്ങളെക്കാൾ മുഴുവൻ പ്രവിശാലമാണ്. അല്ല പറയാ, വൽ അർദു വസ്സമാവാത്തു, ആകാശങ്ങളും ഭൂമിയിലും ഉള്ളതിനേക്കാൾ വ്യാപ്തി അതിനുണ്ട്. ഏതിന്? സ്വർഗത്തിനുണ്ട്. അർദു ഹസ്സമാവാത്തു വൽ അർദു ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതാ. റമദാൻ വരാൻ പോവാ, ആർക്കാ? മുത്തഖീങ്ങൾക്ക്. മുത്തഖീങ്ങൾക്കല്ല കേട്ടോ, ചാരിയിരിക്കുന്നവർക്ക് മുത്തഖീ എന്നാണ് പറയാ. ഇത് മുത്തഖയാണ്. എത്ര സ്വർഗം! എന്തിനാ ഇപ്പൊ പണിയെടുക്കുന്നത്? ഇവിടെ 2 ഏക്കർ തരാം, 10 സെന്റ് തരാം, ഒരു ഫ്ലാറ്റ് തരാം,
ഒരു ബംഗളാവ് തരാന്ന് പറഞ്ഞാൽ എന്തൊക്കെ കുതുകുലങ്ങളാ അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വതാല പറയാ പരിശുദ്ധ ഖുർആൻ 55-ാമത്തെ സൂറത്ത് അതിങ്ങനെ ഓതുന്ന കേട്ടാ മനുഷ്യരെ നിന്നു പോകും ബ്രേക്കിൽ കാല് വെക്കാതെ. ഫബിഅയ്യി ആലാ റബ്ബികുമാ തുകദ്ദിബാൻ. ഏത് അനുഗ്രഹങ്ങളെയാണ് ഏത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ നിഷേധിക്കുക? ആ പരിശുദ്ധ ഖുർആനിലെ 55-ാം അധ്യായത്തിലെ 46-ാമത്തെ ആയത്തിൽ അല്ല പറയാം, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ആര് പടച്ച തമ്പുരാന്റെ സന്നിധാനം ഭയപ്പെട്ടുവോ മരിക്കണം എനിക്ക്, മരിച്ചു പോകണം ഈ ദുനിയാവിൽ നിന്ന് എനിക്ക്, തിരിച്ചു പോകണം എനിക്ക് എൻ്റെ റബ്ബിലേക്ക്. എൻ്റെ ജീവിതത്തിൻ്റെ കണക്കുകൾ ആ റബ്ബിൻ്റെ മുൻപിൽ കൊണ്ടുപോയി വെച്ച് എനിക്കൊന്ന് കണക്ക് ബോധിപ്പിക്കാനുണ്ട് എന്ന് ആരെങ്കിലും ഒരാൾ ഭയപ്പെട്ടാൽ ജന്നത്താൻ അവന് ഞാൻ രണ്ട് സ്വർഗങ്ങൾ കൊടുക്കാം. സുബ്ഹാനല്ലാഹ്, ഒന്നല്ല രണ്ട് സ്വർഗം. ഇനി നോക്ക് ആ സ്വർഗങ്ങളിൽ എന്തൊക്കെ കിട്ടുക എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷം 62-ാമത്തെ ആയത്തെത്തിലുമ്പോ വീണ്ടും വല്ല പറയാ, വമിൻ ദൂനിഹിമാ ജന്നതാൻ. അതുകൂടാതെ വേറെ രണ്ട് സ്വർഗം തരാം, നാല് സ്വർഗങ്ങൾ. ഒരാൾ എവിടെയെങ്കിൽ നോക്ക്, കുറഞ്ഞ ഭാഗത്ത് മാത്രമേ ജന്നത്തുനെന്ന് പറയിട്ടുള്ളൂ, കുറഞ്ഞ ഭാഗത്ത്. ബാക്കിയൊക്കെ ജന്നാത്തുൻ തജരി എന്ന ആ സ്വർഗത്തിന് വേണ്ടിയാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളൊക്കെ പണിയെടുക്കുന്നത്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس. متقين കള്ള സവിശേഷത പറയാ, എന്തൊക്കെ? الذين ينفقون في السراء, സന്തോഷം ഉണ്ടാകുമ്പോൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാ. വല്ലറാ, കച്ചവടം പൊളിഞ്ഞപ്പോഴും 5 ലക്ഷം കൊടുത്തവനാ. മക്കൾ 5 പേരും അമേരിക്കയിൽ ജോലി ചെയ്യുമ്പോൾ 5 ലക്ഷം കൊടുത്തവനാ. അതിൽ 2 പേരുടെ ജോലി ടെർമിനേറ്റ് ചെയ്ത് ഈ ദുനിയാവിലേക്ക് തിരിച്ചു വന്നപ്പോഴും വീട്ടിലുണ്ടായിരുന്ന പോർച്ചിലുണ്ടായിരുന്ന കാറ് വിറ്റിട്ടായിരുന്നാലും പോലും എൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന പള്ളി ഇവിടെ നിലനിൽക്കണം. അതുകൊണ്ട് ഞാൻ കൊടുക്കാനുള്ളതിൽ ഒരു പിശുക്കത്തരവും വരുത്തുകയില്ല. കഴിഞ്ഞ പ്രാവശ്യം 5000 കൊടുത്തവനാണ്, ഈ പ്രാവശ്യം റമദാൻ വരുമ്പോ കഴിഞ്ഞ കൊല്ലത്തതുപോലെയല്ല. ദുരിതമാണേ, കഷ്ടപ്പാടാണേ, കച്ചവടമില്ല, ബിസിനസ് പൊളിഞ്ഞു എന്ന് പറയുന്നവരല്ല അവര്. അല്ലദീന ഔഫഖൂ, അവര് ചെലവഴിക്കുന്ന ആളുകളാണ്. ഫിസ്റായി വല്ലറാ, സന്തോഷം ഉണ്ടാകുമ്പോഴും പ്രയാസം ഉണ്ടാകുമ്പോഴും. വൽകാളിമീനൽ വൈല, കോപം വരുമ്പോ പിടിച്ചു വെക്കുന്നവരാ. ഒരാളെ 65 കിലോ വെയിറ്റുള്ള ഒരാളെ കിട്ടിയാൽ വിരലും അങ്ങനെ നിർത്താൻ പറ്റും, പക്ഷെ അവനെ നിർത്തണമെങ്കിൽ ആനയുടെ തോട്ടി വേണ്ടിവരും. വാർഡിൻ്റെ കൗൺസിലറാണ്, പഞ്ചായത്തിൻ്റെ മെമ്പറാണ്, കലക്ടറാണ്, പക്ഷെ വീട്ടിൽ അവനവൻ്റെ ഭാര്യയുടെയും മക്കളുടെയും മുമ്പിലെത്തുമ്പോൾ പുലി ഇരുമ്പും ഒക്കെയായി മാറുക. അവനവനെ നിയന്ത്രിക്കാൻ പഠിക്കണം. കോപം വരുമ്പോൾ പിടിച്ചു വെക്കാൻ കഴിയുന്നവനാ. മനുഷ്യരോട് അങ്ങേയറ്റത്തെ വിനയമുള്ള ആളുകളാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു മുഹ്സിനുകളായ ആളുകളെയാണ് ഇഷ്ടപ്പെടുക. അത്തരം മുഹ്സിനുകളായി തീരാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. والذين اذا فعلوا فاحشه او ظلموا ذكروا الله. വല്ല തെറ്റുകുറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നാൽ അവരല്ലാനെ ഓർക്കുന്നവരാ. ആ തെറ്റ് വരുന്നതിന് മുമ്പ് നിരന്തരമായി റബ്ബിനെ ഓർമ്മയുണ്ട്. പക്ഷെ തെറ്റുകൂടി വന്നാൽ, അബദ്ധം വന്നാൽ, നാക്കിൽ പിഴവ് വന്നാൽ, വാക്കിൽ പിഴവ് സംഭവിച്ചാൽ, സാമ്പത്തികമായ രംഗത്ത് പ്രയാസമുണ്ടായാൽ, ഭാര്യയോടുള്ള ഏർപ്പാടിൽ പ്രയാസമുണ്ടായാൽ, ഭർത്താവിനോടുള്ള ഏർപ്പാടിൽ പ്രയാസമുണ്ടായാൽ, അവർ അല്ലാഹുവിനെ പറ്റി ഒന്ന് അടങ്ങുന്ന ആളുകളാ. ലലമു അൻഫുസഹും,
وذكر الله فاستغفروا لذنوبهم الله ولود استغفار تردن ورا فمن يغفر الذنوب إلا الله بابم بركان الله يلا هذا متارا سيما رو بيرو إلا ولانا نغل بيرو إلا منبت بيرو إلا ممبر نغل بيرو إلا أجمير ناغور متبتا ആരുല്ല ഫമൈ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ പാപം പൊറുക്കുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരാ നോക്ക് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീൽ ഖുർആൻ എന്ന ആയത്ത് അത് 185 187 ആയത്ത് അത് നോമിനെ പറ്റിയാ അതിൻ്റെ ഇടയിൽ 185 ഒരു വചനമുണ്ട് എന്താ വൈദാ സഅല ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഞാൻ നിങ്ങൾക്ക് പഠിച്ചു വെക്കണം റമദാനിലെങ്കിലും ഒക്കെ എന്താ നോമ്പ് നിസ്കാരവും ഹജ്ജും മറ്റെല്ലാ കാര്യങ്ങളുണ്ട് പക്ഷേ തൗഹീദിൻ്റെ കാര്യത്തിൽ വെള്ളം ചോർന്നു പോയി ഷിർക്കിനോടൊരു പ്രത്യേകമായ അലയൻസ് ഒരു മഹബത്ത് വിയോജിപ്പില്ലായ്മ അതൊരിക്കലും അമലുകളുടെ കൂട്ടത്തിൽ വരാൻ പാടില്ല അതുകൊണ്ട് വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഞാൻ സമീപത്തുണ്ട് എന്നോട് ദുആ ചെയ്യണേ എന്നോട് ദുആ ചെയ്യണേ എന്നോട് പ്രാർത്ഥിക്കണേ എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യണേ ഫമൈ യഅ്ഫിറു ദുനൂബ ഇല്ലല്ലാ വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ തെറ്റ് ചെയ്താൽ അവിടെ തന്നെ പിടിച്ചു നിൽക്കാതെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആൾക്കാർ അറിഞ്ഞുകൊണ്ട് അബദ്ധം ചെയ്യാത്ത ആൾക്കാരാ സഹോദരങ്ങളെ ഞാനും നിങ്ങളൊക്കെ വന്നുപോയ അബദ്ധങ്ങളിൽ തെറ്റുകുറ്റങ്ങളിൽ അള്ളാഹുവിനോട് തൗബ ചെയ്യുക ഫഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം إن الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله ثانيًا بتقوى الله وعن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم كل بني آدم خطاء وخير الخطائين التوابون رواه الترمذي وابن ماجه പ്രിയ സഹോദരങ്ങൾ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഹോദരവും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒറ്റ ഹദീസും കൂടി കേൾപ്പിച്ച് അവസാനിപ്പിക്കാം ഈ പറഞ്ഞതിൻ്റെ ആകത്തുക കുല്ലു ബനി ആദം ആദമിൻ്റെ മക്കളെല്ലാം ഖത്താഊന തെറ്റ് ചെയ്യാനുള്ള പ്രേരണയുള്ള ആൾക്കാരാണ് തെറ്റ് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞാൽ ലൈസൻസാവും എന്നാൽ പിന്നെ എന്തുവാന്നുള്ളത് അല്ല അവൻ്റെ സൃഷ്ടിച്ച സഹജമായൊരു ദൗർബല്യമാണ് തെറ്റുകളിങ്ങനെ മാടി വിളിക്കുമ്പോഴേ മെല്ലെ അതിലേക്ക് ചാഞ്ഞു പോകുക എന്നുള്ളത് അതില്ലാതിരിക്കണമെങ്കിൽ മയസൂമാകണം അത് ലോകത്തൊറ്റ ആളേ ഉള്ളൂ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷെ അതിൽ ഖൈറുണ്ട് ആര ഖൈറ് അത്തവ്വാബൂന തൗബ ചെയ്യുന്ന ആൾക്കാർ ഇനി കടന്നു വരാനുള്ള ഒരു മാസമുണ്ട് ഈ ഷബാനട് കഴിഞ്ഞാൽ ഷഹ്റു റമദാൻ എന്നാണ് പറയുക എന്താ റമദാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുന്നത് എന്നാ റമദാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുന്നത് എന്താണ് ഞാനെന്നാണ് പോയി കഴിഞ്ഞാൽ അടുത്തൊരു 15 ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ളൊരു രാജ്യത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ ചൂടുള്ള 36 മുകളിൽ ചൂടുണ്ട് അള്ളാഹു തണുപ്പിച്ച് തരട്ടെ അതോടുകൂടി തന്നെ പാപങ്ങളൊക്കെ കരിച്ചു കളയണം ഒറ്റൊന്നുപോലും അവശേഷിപ്പിക്കാത്ത രൂപത്തിൽ ഈ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ കണ്ടുമുട്ടുമ്പോൾ പാപസുരക്ഷിതരായി കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അൽ കഹ്ഫ് ഓതി തീർന്നില്ലേ സൂറത്തുൽ കഹ്ഫ് ഓതി തീർന്നില്ലേ 110 ആയത്ത് അതിലുള്ളത് 18-ാമത്തെ സൂറത്തിൽ 110 ആയത്തുകൾ അതിൽ 110-ാമത്തെ ആയത്ത് കൂടി കേൾപ്പിച്ച് അവസാനിപ്പിക്കാം അല്ല പറയാ ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹ ആരാ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നത് ആരാ ആഗ്രഹിക്കാത്തത് റബ്ബിനെ കാണാൻ ആഗ്രഹമില്ലാത്തവരാരാ فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا فليعمل عملا صالحا അവിടെ ഞാൻ വന്ന ഒരു കോമട്ടിട്ട് ഒരു കുത്തിട്ടിട്ട് ഒരു പോയിന്റ് ഇട്ട് നിർത്തിയതേ രക്ഷപ്പെടുമായിരുന്നു അല്ലേ ഇല്ല
ولا يشرك عمل جدال ماترم بورا شرك جيرد شرك واقل بيرد ناقل بيرد پرورتيل بيرد منسا واجا کرمنا اندا بيرد എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അവസാനത്തെ വാചകവും പറഞ്ഞ് ദുനിയാവിൽ നിന്ന് യാത്ര പിരിഞ്ഞാൽ അവന്റെ കൂടെയാ സ്വർഗ്ഗമുള്ളത് നാവിൽ ലാ ഇലാഹ ഇല്ലല്ലാ ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാരി ജീലാനി അൽ ബഗ്ദാദി ഫതൂഹുർ റബ്ബാനി ഫതൂഹുൽ ഗൈബ് ഫതൂഹുൽ ഗൈബ് ഫതഹുർ റബ്ബാനി തുടങ്ങിയ കിതാബുകളൊക്കെ എഴുതിയ ആ മഹാരഥൻ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ കൈഫ തഖൂലു لا إله إلا الله ചില കണ്ണുകളെയും തലകളെയും ഞാൻ ഇങ്ങനെ കണ്ടു ട്ടോ ഒടിഞ്ഞു പോകുന്ന തല താഴ്ന്നു പോകുന്നത് അവരൊക്കെ നല്ല തോണ്ടിയാ വന്ന് എടുത്തിരിക്കുന്ന ആൾക്കാർ കൈഫ തഖൂലു لا إله إلا الله وفي قلبك كم إله ഹൃദയത്തിനുള്ളിൽ ഒരുപാട് ഇലാഹുകളെ കുടിവെച്ചിട്ട് വെറുതെ لا إله إلا الله എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ശരിയാവും ആത്മാർത്ഥമായിരിക്കണം അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മുവഹ്ഹിദുകളായി ജീവിച്ചു വരികാനുള്ള മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരിച്ചു മണ്മറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുക്കൾ മിത്രാദികൾ കൂട്ടുകുടുംബങ്ങൾ അയൽവാസികൾ നാട്ടുകാർ കൂട്ടുകാർ എന്നിവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് നാളെ പാരത്രികമായ ലോകത്ത് ഒന്നിച്ചു ചേരാനും കാണാനുമുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ രോഗികളായി ആശുപത്രികളിലും വീടുകളിലും ഉണ്ട് ഒരു പുഞ്ചു കുഞ്ഞ് വീണ് പരിക്ക് പറ്റി ആശുപത്രിയിലാണ് വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാമിലും ആജിലുമായ ശിഫ പ്രദാനം ചെയ്ത് ആ കുഞ്ഞിനെ രക്ഷിക്കട്ടെ അതുപോലെയുള്ള എല്ലാ രോഗികൾക്കും അല്ലാഹു ശിഫ പ്രദാനം ചെയ്യട്ടെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരാളുടെ സഹായം കൂടാതെ അവനവന്റെ ഇബാദത്തുകളും ദിക്റുകളും ഔറാദുകളും അഅ്മാലുകളും നിർവഹിക്കുവാൻ ആവശ്യമായ സിഹ്ഹത്ത് മരണം വരെയും അല്ലാഹു നിലനിർത്തി തന്ന നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിലുള്ള ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരുടെ മുഴുവൻ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈഷത്തിന്റെ മേഖലകളിൽ അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ കൃഷിയിലും കൂലിപ്പണിയിലും വ്യാപാരത്തിലും കച്ചവടത്തിലും ഏർപ്പാടിലും ഇടപാടിലും ഒക്കെ അല്ലാഹു ബറക്കത്ത് ചൊരിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കട്ടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിൽ അടിയുറച്ച് മുവഹ്ഹിദുകളായി ജീവിച്ചു മരിച്ച് കാമിലായി ഇമാനോടുകൂടി കലിമ ചൊല്ലിക്കൊണ്ട് കണ്ണടച്ച് സ്വർഗത്തിന്റെ വകാശികളിൽ ഒന്നിച്ചു ചേരാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യട്ടെ അംബിയാക്കളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ഷുഹദാക്കളും ഉള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും ഭാര്യസന്താനങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മോട് ദുആയ്ക്ക് വസ്വിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ അല്ലാഹുമ്മ ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാളിയൽ ഹാജാത്ത് ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين